ലോക്ക്ഡൌണിന് ശേഷം തെരുവോരങ്ങളിലെ സ്ഥിരം കാഴ്ചയായ ബിരിയാണി വിൽപ്പനയ്ക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പൂട്ട്. രണ്ടാഴ്ചയായി തെരുവോരത്ത് വാഹനങ്ങളിൽ എത്തിച്ച ബിരിയാണി വിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ ഈകോളി ബാക്ടീരിയ സാന്നിധ്യം കണ്ടതോടെ കർശന നടപടിക്കൊരുങ്ങുകയാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ. കോഴിക്കോട് രാമനാട്ടുകര മുതൽ വടകര വരെയുള്ള ബൈപ്പാസ് റോഡുകളിലാണ് കഴിഞ്ഞ രണ്ടാഴ്ച തെരുവോര ബിരിയാണി കേന്ദ്രത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേകം സ്ക്വാഡുകളായി പരിശോധന തുടങ്ങിയത്. ഇതിലാണ് പലതിലും ഈകോളി ബാക്ടീരിയ സാന്നിധ്യം കണ്ടത്. മനുഷ്യ വിസർജനത്തിലാണ് സാധാരണ ഈകോളി കാണുന്നത്. ഇത് ഏറെ അപകടമുണ്ടാക്കുന്നതുമാണ്. ഇതിന്റെ സാന്നിധ്യം ഭക്ഷണത്തിൽ എങ്ങനെ എത്തിയെന്നതിൽ വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ നിന്നോ വൃത്തിഹീനമായ ചുറ്റുപാടിൽ നിന്നോ ബാക്ടീരിയ ഭക്ഷണത്തിൽ എത്തിയതാവാം എന്നാണ് കരുതുന്നത്. 60ഉം 70ഉം രൂപയ്ക്കാണ് പലയിടത്തും ബിരിയാണി വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാരും ഏറിയിരുന്നു. തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. സംസ്ഥാനത്ത് റോഡ് സൈഡിൽ ഭക്ഷ്യവിൽപ്പന സജീവമായതോടെ കർശന പരിശോധനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. പാതയോരങ്ങളിൽ വാഹനങ്ങളിൽ ഭക്ഷണ വിൽപ്പനയ്ക്ക് ചെറുകിട വ്യവസായമെന്ന നിലയിൽ ലൈസൻസ് നൽകാറുണ്ടെങ്കിലും ഇപ്പോൾ നടക്കുന്ന കച്ചവടം മിക്കതും അനധികൃതമാണ്. പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ ഇനിയും ഫലം വരാനുണ്ട്. ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയ കച്ചവടക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും അറിയിച്ചു. വാഹനങ്ങളിൽ ഭക്ഷണ വിൽപ്പന ചെയ്യാൻ ലൈസൻസ് പ്രദർശിപ്പിക്കണം. വാഹനങ്ങളിൽ പുറത്തുനിന്ന് കാണുന്ന തരത്തിൽ പതിക്കുകയും വേണം. ഇത് ഭക്ഷണം വാങ്ങിക്കാൻ പോകുന്നവർ ഉറപ്പാക്കണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ബിരിയാണിക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളതെങ്കിലും ചോറും കറിയും പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്ക് എത്തുന്നവരുമുണ്ട്. ഹോട്ടലുകളിൽ പാഴ്സൽ മാത്രം കൊടുക്കാൻ തുടങ്ങിയതോടെയാണ് തെരുവോര കച്ചവടം വർദ്ധിച്ചതെന്ന് ബന്ധപ്പെട്ടവരും ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു പുറമെ ലോക്ക്ഡൌണിൽ ജോലി നഷ്ടപ്പെട്ടവരും വീട്ടിലിരിക്കുന്നവരും ചെറുകിട സംരംഭം എന്ന നിലയിൽ ഭക്ഷണ വിൽപ്പനയുമായി സജീവമായി. വീട്ടിൽ നിന്നുള്ള ഭക്ഷണം എന്ന ബോർഡ് വെച്ചാണ് മിക്ക ആളുകളും വിൽപ്പന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതമെന്ന് കരുതിയാണ് യാത്രക്കാർ ഇവരുടെ അടുത്തേക്ക് എത്തുന്നത്. അതേസമയം ഹോട്ടലുകളിൽ നിന്ന് പാഴ്സൽ വഴി ഭക്ഷണം വിതരണം നടത്തുന്നുണ്ടെങ്കിലും ഇതിന്റെ ഗുണനിലവാരവും ശുചിത്വവും ഉറപ്പുവരുത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ താല്പര്യം കാണിക്കുന്നില്ല.